യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ിരിക്കേണ്ട സുമംഗല മാഡം അവരുടെ ശവദാഹം നടന്നു കാണും. ഞാൻ പറഞ്ഞു വിട്ടതേ, കുരുത്തം കെട്ടവരെയാ അവര്. അവരെ തീർത്ത് കൈ കഴുകി സ്ഥലം വിട്ടു കാണും. വെറുതെ നിങ്ങൾ ഇവിടെ നിന്ന് കരയണ്ട. എവിടെയാണെങ്കിലും ഞങ്ങൾ വരാൻ നിന്നെ കൂട്ട. വേണ്ട മാഡം, ഞങ്ങൾ ഇനി അന്വേഷിക്കണ്ട. ഞങ്ങൾ തേടി അലയണ്ട. ദർശന മതിയായി മാഡം, ഇനിയും മാഡം ഞങ്ങളെ സ്നേഹിക്കരുത്. മാഡം ഞങ്ങളെ സ്നേഹിക്കുന്തോറും ശത്രുക്കളുടെ പക കൂടിക്കൂടി വരിക. അത് ഞങ്ങളുടെ ജീവന് പോലും അപകടമാണ്. ഒരു നിമിഷം എന്റെ അഞ്ജുവിന്റെ അടുത്ത് ഞാൻ എത്തിയില്ലായിരുന്നെങ്കിൽ അവരെന്റെ മോളെ ജീവനോട് കത്തിച്ചു കളയുമായിരുന്നു. അയ്യോ, ആരാ ആരാ അത് ചെയ്തത്? മാഡത്തിന്റെ വീട്ടിലുള്ളവർ തന്നെ പറഞ്ഞുവിട്ട ഗുണ്ടകളാ. തൽക്കാലം മാഡം അത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. ദർശന ജീവനോട് കത്തിച്ച് കളയുമെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. മാഡം ഞാൻ എത്തിയില്ലായിരുന്നെങ്കിൽ എന്റെ അനിയത്തിയുടെ ജീവിതത്തിൽ അതും സംഭവിച്ചു പോവായിരുന്നു. മാഡം ഞാൻ ഇനി അങ്ങോട്ടേക്കില്ല. മാഡം മാഡത്തിന് തന്ന വാക്കിനേക്കാൾ വലുത് എനിക്ക് എന്റെ അഞ്ചുന്റെ ജീവന്. ഇനി ഞാൻ അവിടെ വന്ന എന്റെ അനിയത്തിയെ അവരെ കൊല്ലും, അതെനിക്ക് ഉറപ്പാ. അതുകൊണ്ട് മാഡം ഇനി ഞങ്ങളെ വിളിക്കരുത്, ഫോണിൽ പോലും. നന്ദിയുണ്ട് മാഡം, ഇത്രയും കാലം മാഡം ഞങ്ങളെ സ്നേഹിച്ചതിന്, ഞങ്ങളെ സംരക്ഷിച്ചതിന്. അതൊരിക്കലും ഞങ്ങൾക്ക് മറക്കാനാവില്ല. ഇനിയെങ്കിലും മാഡം ഞങ്ങളെ ഞങ്ങളുടെ വഴിക്ക് വിടണം. ഇതൊരു അപേക്ഷയാ, പ്ലീസ് മാഡം. മോളെ ദർശന, അയ്യോ, ഇനി മാഡം എന്നെ വിളിക്കാൻ പാടില്ല. ഹലോ ഹലോ, ഹലോ.
നിക്ക്. രൂപേഷേ, എന്താ മേ? നീ ശില്പയും ശരണയും കൂട്ടി അകത്തേക്ക് പോ. അമ്മേ, അല്ല ഇവരൊക്കെ? ഇങ്ങോട്ട് ഒരു ചോദ്യവും വേണ്ട, ഞാൻ പറയുന്നതനുസരിച്ചാ മതി. ഗീതമ്മേ, നീ അകത്തേക്ക് പോ. ഗീതമ്മേ, നിന്നോട് മാത്രമേ ഞാൻ അകത്തേക്ക് പോകാൻ പറഞ്ഞുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ പോകാം, അകത്തേക്കല്ല. ഈ വീട്ടിൽ നിന്നും പുറത്തു പോകാനാ പറഞ്ഞത്. ചേച്ചി, ഞാനെന്ത് തെറ്റി? വേണ്ട വേണ്ട പവി, ഇനി നടന്നതിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ചേച്ചി, മിണ്ടരുത്. കൂടുതൽ സംസാരിക്കാൻ നിന്നാൽ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല. എനിക്ക് ആവശ്യത്തിലധികം കിട്ടിക്കഴിഞ്ഞു. ചേച്ചിയൊന്ന് നിന്നെ. ചേച്ചിക്ക് തോന്നുന്ന പോലെ കെട്ടിയിടാനും അഴിച്ചിടാനും ഞങ്ങളൊക്കെ ആടോ മാടോ ആണെന്ന് വിചാരിച്ചോ? നിങ്ങളൊന്നും ആടും മാടും ഒന്നുമല്ല. നാൽക്കാലികളായിട്ട് പോലും നിങ്ങളെ ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. വിശപ്പടക്കാൻ ഇരകളെ വേട്ടയാടുന്ന വനത്തിലെ വന്യ മൃഗങ്ങളോട് പോലും നിന്നെ ഒന്നും താരതമ്യം ചെയ്യാൻ പറ്റില്ല. അതിലും ക്രൂരമാ നിന്റെയൊക്കെ മനസ്സ്. ഏട്ടത്തി, ഞങ്ങളെന്ത് തെറ്റാ ചെയ്ത്? നീയും ഇതേ കൂട്ടത്തിൽ പെട്ടവളാ, നല്ലവളാവാൻ ശ്രമിക്കണ്ട. ആരൊക്കെയോ ചേർന്ന് എന്തൊക്കെയോ ചെയ്തതിന് അപ്പച്ചി എന്തിനാ ഞങ്ങളെ പഴിചേരുന്നത്? ആരൊക്കെ ചേർന്നാണ് ഇതൊക്കെ ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഒന്നും അറിയാത്തത് പോലെ എന്റെ മുന്നിൽ നിന്ന് ആരും അഭിനയിക്കണ്ട. ദർശനെ ഇവിടുന്ന് ഒഴിവാക്കാൻ ഇന്ന് വരെ ഓരോരുത്തർ ചെയ്തതെല്ലാം ഞാൻ ഇതുവരെ ക്ഷമിച്ചതേ എന്റെ മോന്റെ അച്ഛനെ ഓർത്തു മാത്രം. എല്ലാവരും എക്കാലവും ഒത്തൊരുമയോടെ കൂട്ടുകുടുംബമായ സ്നേഹത്തിൽ ജീവിക്കണമെന്നത് അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാ ഇന്ന് വരെ ഞാൻ എല്ലാം ക്ഷമിച്ചതും സഹിച്ചതും. ഇനി ഞാൻ ക്ഷമിക്കില്ല. ദർശനയോടുള്ള ദേഷ്യത്തിന് പാവം മിണ്ടാ പ്രാണിയായ അഞ്ജുവിനെ കൊല്ലാൻ ശ്രമിച്ചതോടെ കഴിഞ്ഞു നമ്മൾ തമ്മിലുള്ള ബന്ധം. ഇനിയും ഞാൻ നിങ്ങളോട് ക്ഷമിച്ചാൽ രൂപേഷിന്റെ അച്ഛൻ എന്നോട് ക്ഷമിക്കില്ല. ചേച്ചി, ഞാൻ ഇന്ന് വരെ ചേച്ചിയുടെ നിഴല് പോലെ ചേച്ചിയുടെ ഇഷ്ടങ്ങൾക്ക് കൂടെ നിന്നിട്ടല്ലേ ഉള്ളൂ. വേണ്ട ചേച്ചി, നീയും തെറ്റുകാരന്. ഇവളെ നിലയ്ക്ക് നിർത്താൻ കഴിയാത്ത നിനക്കും ഈ വീട്ടിൽ സ്ഥാനമില്ല.